നമസ്തേ. കഴിഞ്ഞ ദിവസം കോഴ വിവാദത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുക, എൽസിഎം കൈക്കൂലിക്ക് ഒത്താശ ചെയ്തവരെ പുറത്താക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എംജി സർവകലാശാലയിലേക്ക് എബിവിപി പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. എന്നാൽ മാർച്ചിൽ സംഘർഷം ഉണ്ടാവുകയും നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബാരിക്കേഡുകൾ മറികടന്ന് സർവകലാശാലയിലേക്ക് പ്രവേശിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ലാത്തി വീശുകയുമായിരുന്നു. സംസ്ഥാന സെക്രട്ടറി എൻസിടി ശ്രീഹരി, ജോയിന്റ് സെക്രട്ടറിമാരായ എസ് അരവിന്ദ്, ഗോകുൽ പ്രസാദ്, സംസ്ഥാന സമിതി അംഗമായ അജിൻ സുമേഷ്, പാലാ നഗർ സെക്രട്ടറി അക്ഷയ് ശശി, കോട്ടയം നഗർ പ്രസിഡന്റ് ഗൌരി മുകുന്ദൻ തുടങ്ങിയ നിരവധി പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥിനിയിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ സർവകലാശാല ജീവനക്കാരി അറസ്റ്റിലായ കേസിൽ സമഗ്ര അന്വേഷണം നടത്തുക, വൈസ് ചാൻസലർ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എബിവിപി കോട്ടയം ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തിയത്. എൻസിടി ശ്രീഹരി ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലാ പ്രസിഡന്റ് മൃദുൽ സുധൻ അധ്യക്ഷത വഹിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് എബിവിപി സംസ്ഥാന സെക്രട്ടറി എൻസിടി ശ്രീഹരി തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചു. കേരളത്തിലെ സർവകലാശാലകളിലെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും യാതൊരുവിധ കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളതാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും അവസാനം നടന്ന സംഭവം വിരൽച്ചൂണ്ടുന്നത്. എൽ സി എന്ന് പറയുന്ന ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ഉദ്യോഗസ്ഥ വിദ്യാർത്ഥിക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 1,50,000 രൂപ കൈക്കൂലി വാങ്ങിയാണ്. കേരളത്തിലെ സർവകലാശാലകളുടെ നിലവാരം എത്രത്തോളം അധപ്പതിച്ചു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. 1,50,000 രൂപ സർട്ടിഫിക്കറ്റിന് വേണ്ടി കൈക്കൂലി വാങ്ങി എന്നുള്ളതല്ല, തോറ്റ വിദ്യാർത്ഥിയെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥ കൈക്കൂലി വാങ്ങുന്നത്. ഇത് വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാതെ ഇവിടുത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകർ എങ്ങനെയാണ് ഡിഗ്രി പഠനവും ബിരുദാനന്തര പഠനവും ഒക്കെ പൂർത്തിയാക്കുന്നത് എന്നുള്ളതിലേക്കാണ് ഇത് കൃത്യമായിട്ട് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തില് സസ്പെൻഷനിൽ നടപടിക്രമങ്ങൾ സസ്പെൻഷനിൽ ഒതുക്കാമെന്ന് സർക്കാർ വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമായിരിക്കും. വിദ്യാർത്ഥി പരിഷത്ത് ഇതിനെതിരെ തെരുവിൽ ഇറങ്ങുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എം ജി യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ മാർച്ച് സർക്കാരിന്റെ ഒത്താശയോട് കൂടിയിട്ട് പോലീസ് തല്ലിച്ചതക്കുന്നതാണ് നമ്മൾ കണ്ടത്. എബിവിപിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായിട്ടുള്ള അരവിന്ദ്, ഗോകുൽ പ്രസാദ്, അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് സുമേഷ്, സെക്രട്ടറി അജിൻ തുടങ്ങിയവരെ പോലീസ് അകാരണമായിട്ട് ലാത്തിച്ചാർജ് ചെയ്യുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. കൂടാതെ സമരത്തിൽ അണിനിരന്ന വിദ്യാർത്ഥിനികളായിട്ടുള്ള പ്രവർത്തകരെയും മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് നമ്മൾ കണ്ടു. വനിതാ പോലീസിന്റെ സഹായമൊക്കെ ഇല്ലാതെ പുരുഷ പോലീസുകാരി കയറി കൈയേറ്റം ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ സമരങ്ങളെ അടിച്ചമർത്താനാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭമായിട്ട് എബിവിപി മുന്നോട്ട് പോകും. ഈ വിഷയത്തില് സത്യത്തിന്റെ പേരിൽ നിലകൊണ്ടിട്ടുള്ള മഹാത്മാഗാന്ധിയെ പോലെയുള്ള മഹാനുഭാവന്റെ പേരിലുള്ള യൂണിവേഴ്സിറ്റി, രാഷ്ട്രപിതാവിന്റെ പേരിൽ ഇങ്ങനെയൊരു കൈക്കൂലി സർവകലാശാല ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിയതിന് ശേഷം അവിടെ തന്നെയുള്ള 9 ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടുകളിലേക്ക് അതിന്റെ പണം മാറ്റപ്പെട്ടു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഇത്രയും വലിയ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് സർവകലാശാലകൾക്ക് യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ ഒരു തോറ്റ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാമെന്ന് ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥ വാക്കുകൊടുക്കില്ല. ഇതിന് പിന്നിൽ ഇനിയും ഒട്ടേറെ പേരുണ്ട്. അവരെ മുഴുവൻ പുറത്തു കൊണ്ടുവരണം, അവരെ മുഴുവൻ പുറത്താക്കണം യൂണിവേഴ്സിറ്റിക്കകത്ത് നിന്നു എന്നുള്ളതാണ് എബിവിപിയുടെ ആവശ്യം. ഈ വിഷയത്തില് എൽ സി എ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് കൈകഴുകാമെന്ന് സർവകലാശാലയും സർക്കാരും തെറ്റിദ്ധരിക്കരുത്. എൽ സി എ പുറത്താക്കണം. അതേപോലെ തന്നെ കോഴ വിവാദത്തില് ഇതിന്റെ പിറകിൽ ഒത്താശ ചെയ്ത മുഴുവൻ ആളുകളെയും തോറ്റ വിദ്യാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്രയും കാലം അതിനകത്ത് നിന്ന് പണിയെടുത്ത ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട ആളുകളെ പോലും സംരക്ഷിക്കാതെ മുഴുവൻ ആളുകളെയും പുറത്താക്കണമെന്നുള്ളതാണ് എബിവിപിയുടെ ആവശ്യം. ആ ആവശ്യം അംഗീകരിക്കുന്നവരെ എബിവിപി സമരരംഗത്തുണ്ടാകും. ഈ വിഷയവുമായിട്ട് ഇനിയും വരുന്ന ദിവസവും ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് എബിവിപി തീരുമാനിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സർവകലാശാലകൾ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് മാർക്കുദാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. ഇവിടുത്തെ തോറ്റുപോയ വിദ്യാർത്ഥികളെ, ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഴിമതി വിഷയവുമായി ബന്ധപ്പെട്ട് എബിവിപി സമരമുഖത്ത് തന്നെ ഉണ്ടാകും. നടപടിയെടുത്തില്ലെങ്കിൽ വീണ്ടും പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് എബിവിപി പറയുന്നത്. എന്തായാലും സമരങ്ങളെ തെരുവിൽ ധാർഷ്ട്യത്തിന്റെ ലാത്തികൊണ്ടും ബൂട്ടുകൊണ്ടും അടിച്ചമർത്താൻ കഴിയുമെന്ന് ഇനി കിനാവ് കാണാനേ കഴിയൂ. പിന്മാറുമെന്ന് ധരിക്കരുത്. ഇത് എബിവിപിയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.